ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാണ്ടിരുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും വീഡിയോ ഇട്ട് ഇതിലേക്ക് വരികയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ കുഞ്ഞു ചാനലായ ആർട്സ് ഓഫ് ഫുഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്പൈസി പൊട്ടാറ്റോ കേക്കാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നേരിയതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തതാണ്. അത് നമുക്കൊരു 3 മിനിറ്റ് ഓയിലിട്ടിട്ട് നല്ലവണ്ണം വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് വന്നാൽ മതി, അതങ്ങനെ കോരിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി ഊറ്റി വെച്ചിട്ടുണ്ട്. അത് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. ഇതിങ്ങനെ വറുത്ത് കോരിയെടുക്കുക. ഒരു 3 മിനിറ്റ് എല്ലാം ഇട്ടിട്ട് നമ്മൾ രണ്ട് ഉരുളക്കിഴങ്ങാണ് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചത്. അതിങ്ങനെ വറുത്ത് കോരി വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വറുത്ത് കോരി വെക്കുന്നത് നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെക്കുക. എന്നാലേ നമുക്ക് ലാസ്റ്റ് അത് സെറ്റ് ചെയ്യുമ്പോൾ നല്ലോണം കിട്ടും. ഇനി നമ്മൾ പുഴുങ്ങി ഊറ്റി വെച്ച ഉരുളക്കിഴങ്ങ് നല്ലോണം ഒന്ന് ഉടച്ച് നല്ല പേസ്റ്റാക്കി എടുക്കുക. നമ്മൾ പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങ് എല്ലാം നല്ലോണതാണ് ഇങ്ങനെ ബൗളിലിട്ടിട്ട് ഞാൻ കുത്തി ഉടയ്ക്കുക ചെയ്യണത്. അപ്പോൾ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. നല്ല ഉടച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. അതായത് ഇതുപോലെ. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ടെടുക്കാം. ബട്ടർ ഇട്ടെടുത്ത് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ ബട്ടറിൽ കിടന്നിട്ട് ആ പാൽ നല്ലോണം തിളച്ച് ഇങ്ങനെ ഒന്ന് കുറുകുമ്പോൾ അതിലേക്ക് 3 സ്പൂണ് ചീസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചീസ് നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് നമ്മൾ ഇങ്ങനെ ചെറുതാക്കി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് അതൊന്നൊരു 3 സ്പൂണ്, ബാക്കി നമുക്ക് 100 ഗ്രാം ചീസ് തന്നെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 സ്പൂണ് കുരുമുളകും ഇട്ട് കൊടുത്തു. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഉടച്ച് വെച്ച പേസ്റ്റാക്കി വെച്ച ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പൊന്നും ഇട്ടെടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ ഒന്ന് ഉപ്പും ഇട്ടെടുക്കണം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇത് എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ചീസും ബട്ടറും പാലും ഉപ്പൊക്കെ നമ്മൾ കുരുമുളകും ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് 4 മീഡിയം സൈസ് ടൊമാറ്റോ എടുത്തിട്ട് പൂരിയാക്കി വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ പൂരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ടൊമാറ്റോ പൂരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ചുടുവെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ സ്കിന്ന് പോക്കിയിട്ട് മിക്സിയിൽ നല്ലോണം ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ റെഡ് ചില്ലി, ക്രഷ് ചെയ്ത റെഡ് ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഇട്ടാൽ മതി. ഇനി അതിൻ്റെ കൂടെ ഒറിഗാനോ ഇല്ലെങ്കിൽ മല്ലിയില ഇട്ട് കൊടുത്താലും മതി. അപ്പം അത് നമ്മൾ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് വേണം, മല്ലിയിലയും വേണം. ഒറിഗാനോ ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു സ്മെല്ലും കിട്ടും അതിന്. അപ്പം ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കുക. അപ്പം നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള മല്ലിയില ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് കുരുമുളകും ചേർത്ത് കൊടുക്കുക. അപ്പം നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് കുരുമുളകും. ആവശ്യത്തിന് നിങ്ങൾക്ക് എരിവ് എങ്ങനെയാണോ പാകത്തിന് ആ ആവശ്യത്തിന്. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട് നേരത്തെയും. അതേമാതിരി 1 സ്പൂണ് ഉരുളക്കിഴങ്ങിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ എരിവ് നല്ല ടേസ്റ്റാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. ഇനി നമുക്കിതൊന്ന് അസംബിൾ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുത്ത ഈ പൊട്ടറ്റോസൊക്കെ ഇങ്ങനെ റൗണ്ടാക്കി പരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ കേക്ക് മോൾഡിൽ ബട്ടർ പേപ്പർ വിരിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ബട്ടർ പേപ്പർ വിരിക്കാതെ നമ്മൾ സാധാ കേക്കിൻ്റെ ടിന്ന് അതിൽ ചെയ്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ചെയ്യാണ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ നിരത്തി കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ച് നമ്മൾ ബട്ടറും ചീസും ഒക്കെ ഇട്ടിട്ട് നമ്മൾ പേസ്റ്റാക്കിയെടുത്ത ഉരുളക്കിഴങ്ങ് പേസ്റ്റ് നമുക്കതിൻ്റെ മേലെ നല്ലോണമൊന്ന് പരത്തി കൊടുക്കാം. മുഴുവനും വേണ്ട, പകുതി ഭാഗം മതി. എന്നിട്ട് അതിൻ്റെ മേലോട്ട് നമ്മുടെ ടൊമാറ്റോ പേസ്റ്റും ഇതുപോലെ നല്ലോണം ഒന്ന് പരത്തി കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ നിങ്ങളോട് പറയാൻ മറന്നുപോയി, ഇതിൽ ചിക്കനും ഞാൻ 200 ഗ്രാം
ഇതുപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് ആ ചിക്കനും ഇട്ട് കൊടുക്കണം. റെഡ് ചില്ലിയൊക്കെ കലർത്തി ആ ടൊമാറ്റോ പേസ്റ്റ് നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേളിലോട്ട് നമ്മൾ ചിക്കൻ്റെ അതും ചെറുതാക്കിയത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് ഒറിഗാനോ ഇത്തിരി ചേർത്ത് കൊടുക്കാം. ചീസ് ഞാൻ പറഞ്ഞില്ലേ, ഗ്രേറ്റ് ചെയ്ത് വെച്ച ചീസ് നമുക്ക് ആവശ്യം ഉണ്ടാവുന്ന, അപ്പോൾ അത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇതേമാതിരി തൂക്കിക്കൊടുക്കാം. എന്നിട്ട് ആദ്യം ചെയ്ത മാതിരി തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ആ ചിപ്സ് അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തി കൊടുക്കാം. അതിൻ്റെ മുകളിൽ പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യത്തെ പോലെ തന്നെ എല്ലാം വീണ്ടും ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്തതുപോലെ തന്നെയാണ് ഇപ്പോൾ രണ്ടാമതും അത് തന്നെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒറിഗാന വീണ്ടും ചേർക്കുന്നുണ്ട്. ഒറിഗാന ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്, അതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവറാണ്, അത് നല്ല ടേസ്റ്റാണ് ഇതിലിങ്ങനെ കഴിക്കാൻ. അപ്പോൾ ഒറിഗാന ഇഷ്ടമുള്ളവരൊക്കെ നല്ലോണം ഉപയോഗിക്കാം. പിന്നെ ചീസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് താഴെ വെച്ചുകൊടുത്ത ഉരുളക്കിഴങ്ങിൻ്റെ ബാക്കി വരുന്ന ഭാഗം ഞാനിങ്ങനെ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത് കൂടെ ഞാൻ കാപ്സിക്കവും ടൊമാറ്റോ ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ ഒരു നല്ലൊരു ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നമുക്കത് കേക്ക് ടിന്നിൽ, കേക്കിൻ്റെ ആ ടിന്നിറക്കിയേക്കുന്ന അതേ ഇതിൽ തന്നെ നമുക്കൊരു 30 മിനിറ്റ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് മധുരം കഴിക്കുന്ന, എരിവ് കഴിക്കുന്നവർക്ക് ആർക്കായാലും ഇത് നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചീസിൻ്റെയും ബട്ടറിൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്യാത്ത, കൊറോണൻ്റെ കുറേ ഒരു ഇത് പ്രശ്നങ്ങളുണ്ടായിരുന്നു, വീട്ടിലും കുടുംബത്തിലും എല്ലാത്തിലും കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരുന്നു നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാതെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്ന് തരിക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.